ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു പാക്ക് പർച്ചേസ് ചെയ്യാൻ പോയിരുന്നില്ല. അല്ലെങ്കിൽ അത്യാവശ്യം കുറേ പാക്സ് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ നെയ്മറും മെസ്സിയൊക്കെ തന്നെയാണ്. അവിടെ പറ്റിയുള്ള പാക്കിൻ്റെ കമ്പാരിസൺ ആയിക്കോട്ടെ, റിവ്യൂസ് ആയിക്കോട്ടെ, എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു പാക്കൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ മീൻസ് മെസ്സിയുടെ വീഡിയോ ആയാലും നെയ്മറുടെ ആയാലും പറഞ്ഞ കാര്യമാണ്, എനിക്ക് രണ്ട് പേരും ഇഷ്ടമായി, അടിപൊളിയായിട്ട് രണ്ടുപേരും കളിക്കുന്നുണ്ട്. അപ്പോൾ ആരെടുക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്കൊരു 300 രൂപ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഇരിക്കുമെന്ന് ഗ്രൂപ്പുകളൊക്കെ മിക്ക ആൾക്കാരും കോയിൻസ് ചെയ്ത് വെച്ചിട്ട് പാക്സ് എടുത്തിട്ടുണ്ട്. കുറേ പേര് മെസ്സി പാക്കാണ് എടുക്കുന്നത്, നെയ്മർ പാക്സ് എടുത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. കോയിനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ആയിട്ടുണ്ടാവും. അപ്ഡേറ്റിന് ശേഷം കളിച്ചവർക്ക് എല്ലാവർക്കും എന്തായാലും 1500 കോയിൻ്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ട് ഇന്നലെ ഓടി ആയപ്പോൾ. പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പാക്ക് എടുക്കുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ കുറേ കൺസിഡറേഷൻ നോക്കിയിട്ടാണ്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ പാക്ക് എടുക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി അത്യാവശ്യം നല്ലൊരു സ്കോഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പല പോസ്റ്റിലും അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ മെയിനായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എടുക്കാവുന്ന ആക്കുന്ന പറയുകയാണെങ്കിൽ എൻ്റെ 5300 കോയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ 2020 നമ്മുടെ പെസ്സിൻ്റെ സമയത്ത് തന്നെ കോയിൻ സേവ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോയിൻ നിങ്ങളുടെ ഈ ഫുട്ബോളിലേക്ക് ഉണ്ടെന്നു. അതിൽ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കുറേയൊക്കെ ഞാൻ 1000 1500 വെച്ച് കുറച്ച് ബോക്സ് പോലെയൊക്കെ കറക്കി തീർത്തൊന്നും കിട്ടിയൊന്നുമില്ല. ഒരു നമ്മുടെ വെർക്കാമിനെ കിട്ടിയത് പിന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ കോയിൻ ഇന്ന് ഈ പാക്കിന് വേണ്ടി യൂസ് ചെയ്യണം. ഒറ്റ പാക്ക് എടുക്കണോ, നമ്മുടെ അർജൻറ്റീനയുടെ പാക്കാണ് ഇന്ന് എടുക്കുന്നത്. വേറൊന്നും ഉണ്ടല്ല, എനിക്ക് ലെഫ്റ്റിംഗ് ഫോർവേഡ് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. മാനെ ആയിക്കോട്ടെ, സഞ്ജുമൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ പ്ലെയർ ഓഫ് ദ വീക്ക് ഇരിക്കുന്നുണ്ട്. അവരെ കളിപ്പിച്ചിട്ട് എനിക്ക 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നുണ്ട്. പിന്നെ നെയ്മറോട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെയ്മറിട്ട് കളിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ റിവ്യൂ പറഞ്ഞതാണ്. പക്ഷേ അപ്പോൾ മറ്റു രണ്ട് പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ ഇപ്പോൾ ടൈമിംഗ് ഒന്നും കിട്ടില്ല. മീൻസ് സബായിക്കായിട്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു നോക്കിയപ്പോൾ റൈറ്റിംഗ് ഫോർവേഡ് ഇപ്പോഴേ കറക്റ്റ് സെറ്റഡ് പ്ലെയർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മെസ്സിനല്ല, ബേസ് മെസ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ മെസ്സി അതിലും നല്ല ബെറ്ററാണ്, നല്ല രീതിയിൽ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡ് എടുത്താൽ എനിക്ക് എൻ്റെ സ്കോഡിൽ വെറുത്താണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ 10 പ്ലെയേഴ്സും ഉണ്ട്. അർജൻറ്റീനയുടെ 2014 ജേഴ്സിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും സൈൻ ചെയ്യാണ്. നിങ്ങൾ ഏത് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ എടുത്ത് ഏത് പാക്ക് എടുത്തതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1500 കൊടുത്ത് എൻ്റെ ഫസ്റ്റ് പാക്ക് സൈനിങ് കണ്ടോ, എൻ്റെ സ്വന്തം അക്കൗണ്ട്. ഇതിന് മുമ്പേ പാക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല വന്നതൊന്നും. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി വന്നിട്ടൊന്നും എടുത്തായിരുന്നില്ല, ആ ലെജൻഡ് ഒന്നും എടുത്തായിരുന്നില്ല. ഇതാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് കളിപ്പിച്ചപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇനി പ്ലേയേഴ്സിന് സൈൻ ചെയ്യാം. ഓക്കെ, ആദ്യം മെസ്സീനെ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആനിമേഷനൊന്നും ഇല്ല കേട്ടാ, ജസ്റ്റ് മെസ്സിനെ എടുത്താലും നോർമൽ സാധനം തന്നെയാണ് വന്നെ. മറ്റേ സ്റ്റേഡിയവും അതൊന്നും കാണിക്കുന്നൊന്നുമില്ല, നോർമലായിട്ട് കാർഡ് കാണിച്ച് അങ്ങോട്ട് തീർക്കുകയാണ്. അപ്പോൾ എല്ലാ ഒരു ഓക്കെ, മെസ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസീവോള് നിൽക്കുക ഉടക്കുകയാണ് ഞങ്ങൾക്ക്. ജേഴ്സി അങ്ങോട്ട് എടുക്കട്ടെ. ജേഴ്സി റിസീവോള് ഉടക്കുക, അല്ലെങ്കിൽ ഒരേ പ്ലേയേഴ്സിനെ ഓരോന്നായിട്ട് എടുക്കാൻ നിൽക്ക്. വരുമ്പോൾ നമുക്ക് മാർട്ടിനസിന് എടുക്കാം. മാർട്ടിനസിൻ്റെ കാര്യം ആ വീഡിയോയിൽ പറഞ്ഞാണ്, 90 ഫിനിഷിംഗ് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും നോർമലായിട്ട്. അതല്ലാണ്ട് വേണമെങ്കിൽ ഇന്നും പുള്ളിയുടെ ഫിനിഷിംഗ് കൂട്ടുക. അത്യാവശ്യം ഫിനിഷിംഗ് ഉള്ള സ്ട്രൈക്കറാണ്. ബ്രസീൽ പാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രൈക്കർ ഉള്ളത് അർജൻറ്റീന പാക്കിൽ മാത്രമാണ്. മറ്റേതിൽ വിങ്ങേഴ്സൊക്കെ ഉണ്ട് ബ്രസീലിൽ വരുന്നത്. ആനിമേഷൻ പക്ഷേ ഞാൻ മെസ്സിക്ക് ആനിമേഷൻ കൊടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ നോർമൽ ആനിമേഷൻ തന്നെയാണ്. ഇപ്പോൾ റിസീവോളിൽ നിന്നൊക്കെയാണ് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഡി മറിയ, ഓട്ടമെൻഡി, ടൈംലിഫിഗോ, പർഡേസ്, ഡെബാല, ഡീപോൾ ഒക്കെ. അങ്ങനെ പാക്കാൻ പർച്ചേസ് ചെയ്ത് നമുക്കൊന്ന് സ്കോഡ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാവരും വലിച്ചിടാം. മെസ്സിനെ ട്രെയിൻ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ ടൂർ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു സ്കോഡാണിത്. 4-4 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അയ്യോ, അതിന് ഗെയിം പ്ലാൻ എടുക്കണമല്ലോ. ഓക്കെ, എടുക്കുക. അങ്ങനെയല്ലോ, വെയിറ്റ്, നമുക്കത് ഗെയിം പ്ലാൻ ഡിലീറ്റ് ചെയ്യണം. ഒരു ഗെയിം പ്ലാൻ ഇട്ടൊരു ഗെയിം പ്ലാൻ ഡിലീറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ എല്ലാം ഓൾറെഡി കിടക്കണം, എനിക്ക് 4-4 ഫോർമാറ്റ് തന്നെ വേണം. അപ്പോൾ ഇതിട്ടിട്ട് ഗെയിം പ്ലാൻ ലിസ്റ്റിൽ പോയിട്ട് ഇപ്പോൾ എടുത്താൽ ഗെയിം പ്ലാൻ ഇതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഉണ്ടോ അതിൽ വേറെ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയാൽ പോരെ. നമുക്ക് ബാസ്റ്റർ അർജൻറ്റീനക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഗെയിം പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് സൈനിങ്. ഓക്കെ, ഇപ്പോൾ ആദ്യം സെൻറ്റർ ബാക്ക് എടുക്കുന്നുണ്ട്. വരട്ടെ, CB RB. ഓക്കെ, കറക്റ്റാവും തോന്നണ്ട എല്ലാവരും. ഗോളി, ഡീപ്പോൾ, പർ ഡേസ് എന്ത്. ഓക്കെ, കറക്റ്റ് ഒരു CMF ഒരു മിഡും.
ആകെ രണ്ടും വിഡുള്ളില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നോട് റൈറ്റിംഗ് ഫോറേഡ് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, റൈറ്റിംഗ് ഫോറേഡ് ഇടാ കിടക്കട്ടെ. മിസ് എന്ത്? ആദ്യം എടുക്കണം. എൽ വി വരട്ടെ. എൽ വി ഒരു സി ബി കൂടെ ഉണ്ടാണല്ലോ ഓട്ടോമാറ്റിക്. ഓക്കെ, സി ബി എ എം എഫിന് പകരം. ഓക്കെ, മിസ് അബിലുണ്ടോ? ഓ പോട്ടെ, കേട്ടോ. ഓക്കെ, അപ്പോൾ ഡി മറയെ നമുക്ക് ലെഫ്റ്റിംഗ് ഫോർവേഡ് കളിപ്പിക്കാം, മെസ്സിനെ റൈറ്റിംഗ് ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഡിബാല എസ് എസ് ആയിട്ട് കളിക്കാം. ഒരു എസ് എസ് ഡിബാല, ഒരു സ്ട്രൈക്കർ. ഓക്കെ, മാർട്ടിനസ്. കറക്റ്റ് സ്കോഡ് കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, രണ്ട് സി ബി, ഡി എം എഫ്, സി എം എഫ്, റൈറ്റിംഗ് ഫോർവേഡ്, ലെഫ്റ്റിംഗ് ഫോർവേഡ്, സി എഫ്, എസ് എസ്. അപ്പോൾ ഫോർ ടു ഫോറിന് പറ്റിയ ഒരു സ്കോഡ് ആണ് ചെയ്യുന്നത്, ബാക്കിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കോഡും കാര്യങ്ങളൊക്കെ വന്നെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബ്രസീൽ മോശമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ബ്രസീലാണ് ഞാൻ ആദ്യം എടുക്കാമെന്നത്, ബ്രസീൽ പാക്കാണ്. അൺഫോംഡ് ആയിരുന്നു ബ്രസീൽ എടുക്കുക, നെയ്മറെ കളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് എന്തായാലും കൺഫേം ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ റൈറ്റിംഗ് ഫോർവേഡ് ഇനിയൊരു കുറച്ചുകൂടി സെറ്റാണ്, കുറച്ചുകൂടി ഇങ്ങനെ കളിക്കണമനുസരിച്ച് എനിക്ക് തോന്നി റൈറ്റിംഗ് ഫോർവേഡ് കുറച്ചുകൂടി നല്ലൊരു പ്ലെയറൊക്കെ കിട്ടിയെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നാൽ ലെഫ്റ്റിംഗ് ഫോർവേഡ് ആയി ഒരുപാട് പ്ലെയേഴ്സ്, എല്ലാ പ്ലെയർ ഒത്തേക്ക് കിട്ടുന്ന വിൽക്കുക ലെഫ്റ്റിംഗ് ഫോർവേഡും ടോപ്പൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ പാക്ക് എന്തായാലും എടുക്കണം. അപ്പം അർജൻറ്റീനയിൽ റൈറ്റിംഗ് ഫോർവേഡ് മെസ്സി ആണ് കളിപ്പിച്ചപ്പോൾ റൈറ്റിംഗ് ഫോർവേഡ് പക്കായിട്ട് തോന്നി. പ്ലേ മേക്ക് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും ഒക്കെ ഇളക്കം അടിപൊളിയാണ് മെസ്സിയുടെ. അപ്പോൾ അങ്ങനെ അർജൻറ്റീന എടുത്താണ്. അപ്പോൾ ഞാൻ ഇതെടുത്തെന്ന് പറഞ്ഞ് ബ്രസീലിൽ കുറച്ച് പോരായ്മ ഉണ്ടെന്നൊന്നും അല്ല കേട്ടോ. കറക്റ്റായിട്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഒരു പ്ലെയറിൻ്റെ കമ്പാരിസനൊക്കെ കൂടി വീഡിയോ ചെയ്തിട്ടുണ്ട് മിനിയാന്ന്. അപ്പോൾ നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കി ഏതൊക്കെ പ്ലേഴ്സിനെ ഏതൊക്കെ എബിലിറ്റി ഉണ്ടെന്ന്. ഇനി ഇതിൽ ഞാൻ നോക്കിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ റൊമേറോന സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രെയിൻ ചെയ്തതിന് അത്യാവശ്യം അടിപൊളി ഇത് ആട്രിബ്യൂട്ട്സിലേക്ക് ഇത് പോകും. ആളുടെ ടാക്കിളിംഗ് അഗ്രഷൻ ഇങ്ങനെയൊക്കെ അടിപൊളിയാവുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യുന്നില്ല, ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം കറക്റ്റ് പ്ലേസിന് ട്രെയിൻ ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ട്രെയിനേഴ്സ് ബൈക്കുള്ളൂ. ഞാൻ കുറേ ബേസിനൊക്കെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തൊരു ഒരു സ്കോഡൊക്കെ ഉണ്ടാക്കിയിരുന്നു ഈയിടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രെയിനേഴ്സ് പോയി. പിന്നെ മെയിനായിട്ട് മെസ്സിനെ എന്തായാലും യൂസ് ചെയ്യും റൈറ്റിംഗ് ഫോർവേഡ്. ഈ ഇങ്ങനെയൊരു ഫോർമേഷൻ, ഫോർ ടു ഫോർ ആൻ്റെ മെയിൻ ഫോർമേഷൻ, വിങ് ഫോർമേഷൻ ആണ്. അവിടെ എന്തായാലും മെസ്സിനെ എന്തായാലും റൈറ്റിംഗ് ഫോർവേഡായി യൂസ് ചെയ്യും. വേറെ പ്ലേയേഴ്സിനൊക്കെ എന്തെങ്കിലും ഇവൻറ്റ്സോ, ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടല്ലോ, കറക്റ്റ് ഒരു സ്കോഡ് ഉണ്ടാക്കണം ഇന്ന ടീമിൻ്റെയൊക്കെ, അങ്ങനെയൊക്കെ ഒരു ഇവൻറ്റ് വരുമ്പോൾ അർജൻറ്റീന സ്കോഡ് മൊത്തമിട്ട് കളിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ കളിക്ക് എനിക്ക് എൻ്റെ സ്കോഡിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേ ഓഫ് സ്റ്റൈലിൽ ഏത് പ്ലേയേഴ്സാണ് വേണ്ടത് ആ ഒരു ബാക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങളങ്ങനെ കറക്റ്റ് കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബാക്ക് എടുക്കുക, കോയിൻസൊക്കെ ആയവരി. ഇനി അതല്ല, നിങ്ങൾക്ക് 1500 കോയിൻ ആവില്ല എങ്കിലും ഒരു 900 കോയിൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വേറെ നല്ല പാക്സ് വന്നിട്ടുണ്ട്. അതിൽ ഇതില്ല എന്നുള്ളൂ, ഒരു മെയിനായിട്ടുള്ള ഹൈലൈറ്റ് പ്ലെയർ ഇല്ല, നമ്മുടെ എപ്പിക് പ്ലെയർ ഇല്ല എന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി പ്ലെയേഴ്സ് അതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് നല്ലൊരു കമ്പാരിസൻ്റെ വേണമെങ്കിൽ വേറെ ചെയ്യാമെന്നാണ് വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് റെഡിയാക്കണം. ഓക്കെ, ബൈ.